ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വാനില ടീ കേക്കാണ്. നല്ല യമ്മി ആയിട്ട് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടീ കേക്കാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, 1 കപ്പ് മൈദ വേണം. മെഷറിംഗ് കപ്പിൽ തന്നെ മാക്സിമം മെഷർ ചെയ്തെടുക്കാൻ നോക്കുക. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ, പിന്നെ 1¼ കപ്പ് പഞ്ചസാര വേണം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പും പിന്നെ 1/4 കപ്പും, മൊത്തത്തിൽ 1¼ കപ്പ് പഞ്ചസാര. പിന്നെ 1¼ കപ്പ് നെയ്യ്, നെയ്യ് നല്ല ഉരുക്കിയ നെയ്യ് 1/4 കപ്പ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് എടുക്കണം, വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. പിന്നെ 2 മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അത് ഞാൻ 1 ടീസ്പൂൺ മൈദയിൽ ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനാണ്. വേണ്ട, ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ഇടണം. അത് നമ്മുടെ കേക്ക് മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാനാണ് വാനില എസൻസ് ഇടുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാല് വേണം. 1/4 കപ്പിൻ്റെ ആവശ്യമില്ല, ഞാനത് കറക്റ്റ് എത്ര വേണ്ടെന്ന് ലാസ്റ്റ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഇതെല്ലാം കേക്കിൻ്റെ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു അലുമിനിയം പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പോ വെള്ളമോ അങ്ങനെയുള്ള ഒന്നും ഇടണ്ട. ഒരു പാത്രം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലൊരു സ്റ്റാൻഡും വെക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റോളം നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ കട്ടയും കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ആദ്യം നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അത് നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദയും കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു അരിച്ചെടുക്കാം. നന്നായിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എടുക്കുന്ന മുട്ടയും പാലും എല്ലാം റൂം ടെമ്പറേച്ചറായിരിക്കണം. ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കരുത്. അത് മാത്രമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു മിക്സറ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളിത് ബീറ്റർ വെച്ചിട്ടൊന്നാരാ ബ്ലെൻഡ് ചെയ്യണത്, നമുക്ക് മിക്സറ ജാറിലിട്ടിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് 2 മുട്ട അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആദ്യം പഞ്ചസാര കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 30-35 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 35 സെക്കൻഡ് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് ബാക്കി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. മുഴുവൻ ഇടണ്ട, ആ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പിലെ 1/4 കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതും 35 സെക്കൻഡ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സി നന്നായിട്ട് ചൂടാവരുത് കേട്ടോ, ചൂടാവാതെ ശ്രദ്ധിക്കണം. ചൂടായി കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. ഇനി നമുക്ക് 3rd ട്രിപ്പ് ആ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ 35 സെക്കൻഡ് പിന്നെയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് നെയ്യും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊരു 40 സെക്കൻഡോളം നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നല്ല നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എടുക്കുന്ന പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളത്തിൻ്റെ ഒരു അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ മിക്സറ ജാറാണെങ്കിലും പാത്രം എന്ത് പാത്രം എടുക്കുകയാണെങ്കിലും അതിലൊന്നും നമുക്ക് വെള്ളവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായി തുടച്ച ശേഷം വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് അതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുക. കുത്തിയിട്ട് ഇളക്കരുത് കേട്ടോ. ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് അങ്ങോട്ട് കുത്തിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒന്നുമില്ലെങ്കിൽ താഴ്ന്നു പോവും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാവും, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കാണ്ട് പതുക്കെ പതുക്കെ കുറേശ്ശെ അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്, പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ബാറ്ററി ഉണ്ട്, കുറച്ച് തിക്കാണ്, അതിനാണ് നമ്മുടെ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്ത പാലൊന്നും ഒഴിക്കരുത്. പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനവിടെ 1/4 കപ്പിലെടുത്തതിൽ, അതിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടോ. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക്. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് ടൈറ്റായിട്ടും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കുക. എന്നിട്ട് ആ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക.
ഇത് മൈദയിൽ ഇങ്ങനെ ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് ആ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ഇട്ടിട്ട് കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പോയിട്ട് ഇത് അങ്ങോട്ട് അടിഞ്ഞ് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇനി നമുക്കിത് സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ തടവി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. നന്നായിട്ട് ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് അതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുത്താൽ മതി. അത് എല്ലാവരും ആവും. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ബാറ്ററൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് അളവിലുള്ള പാത്രം എടുക്കരുത്, കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ. കേക്ക് ഒന്ന് പൊങ്ങി വരുമ്പോൾ അത് പുറത്ത് പോകാതിരിക്കാൻ പാകത്തിനുള്ളൊരു പാത്രം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ചൂടായി കിടക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 25 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. 25 മിനിറ്റിന് ശേഷമേ തുറക്കാൻ പാടും. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊന്തി വന്ന് കേക്ക് അങ്ങനെ താന്നു പോവും. ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 40 മിനിറ്റ് ആയപ്പോഴാണ് എൻ്റെ കേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പപ്പടക്കോലും കൊണ്ട് കുത്തുമ്പോൾ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വരും, ഒരു അല്ലെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിലർക്ക് ടൈം ചിലപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് വരും. നിങ്ങളത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ടീ കേക്കാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇവിടെ നല്ല സോഫ്റ്റ് യമ്മി കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ബൈ.